തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച തിയേറ്റർ സ്ക്രീൻ ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് മിക്കവാറും ഏരിസ് പ്ലക്സിലെ ഓ ഡി വൺ തന്നെയാണ് അത്രയും വലിയ സ്ക്രീനാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ഒന്നുകൂടി നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ലെനിൻ സിനിമാസും കൂടി പറയും കാര്യം അവിടുത്തെ ഒരു വിഷ്വൽ ആണെങ്കിലും സൗണ്ടിങ് ആണെങ്കിലും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇഷ്ടമായിരുന്നു ഇന്ന് എനിക്കതിൽ ചെറിയൊരു സംശയമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ ഏറ്റവും തുടക്കത്തിൽ തന്നെ പല താങ്ക്സ് ഒക്കെ എഴുതി കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോഴെനിക്കിത് കുറച്ച് കുറച്ച് സൂമായി പോയില്ലേ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി വന്നില്ലേ എന്നൊരു സംശയം തോന്നി ഒരു ക്രോപ്പായിപ്പോയ പോലത്തെ ഒരു ഒരു ഫീൽ പ്രത്യേകിച്ച് ആമസോൺ പ്രൈം വീഡിയോൻ്റെ ലോഗോ ഒക്കെ എഴുതി കാണിക്കുമ്പോൾ മുകളിലും താഴെയും കുറേ കട്ടായി പോയിട്ടുണ്ട് അവരുടെ ലോഗോ തന്നെ കട്ടായി പോകുന്ന പോലെ അങ്ങനെ എന്തായാലും അവർ സിനിമയുടെ പ്രിന്റിൽ അങ്ങനെ ചെയ്യില്ലല്ലോ ഒരിക്കലും അങ്ങനെ ഒരു കമ്പനി അങ്ങനെ ക്രോപ്പ് ചെയ്യാൻ സമ്മതിക്കുകയുമില്ല അതുപോലെ തന്നെ സബ് ടൈറ്റിൽ കാണുമ്പോൾ ഒത്തിരി താഴെ കറക്റ്റ് മറ്റേ ആ സ്ക്രീൻ തീരുന്നെടുത്ത് വരുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ സിനിമ ഞാൻ കുറച്ച് സൂമായി ക്രോപ്പായിട്ടാണോ കണ്ടത് എന്നൊരു സംശയം എനിക്കുണ്ട് പുറത്ത് നിൽക്കുന്ന ആളോട് ഞാൻ സൂചിപ്പിച്ചെങ്കിലും മുകളിലാളുണ്ട് താഴെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞു എനിവേ അങ്ങനെ സൂമായിട്ടാണോ കണ്ടതെന്നുള്ളൊരു സംശയം എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് നമുക്ക് സിനിമ കണ്ട എക്സ്പീരിയൻസിലേക്ക് കടക്കാം നമസ്കാരം എൻ്റെ പേര് ഉണ്ണി എന്നാണ് ചാനലിൽ നമ്മൾ ഇടയ്ക്ക് പോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ അതുപോലെ പോസിറ്റീവ് സീന്ന് ആരംഭിക്കാം ഒന്നാമത്തെ പോസിറ്റീവ് കടൽ യുദ്ധം കാണിച്ചതാണ് അത് അതിഗംഭീരമാണ് ഇതുവരെ നമ്മൾ സിനിമയിലൊന്നും കണ്ടിട്ടില്ലാത്തതുപോലെയാണ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ എന്നിലെ പ്രേക്ഷകനെ അത്യാവശ്യം എൻജോയ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ആ ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ മലയാള സിനിമയിൽ ഇതൊക്കെ കാണിച്ചല്ലോ എന്നൊരു ഫീല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് പോലെയാണ് ആ കടൽ യുദ്ധം അവർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഫ്രെയിമിംഗ് ആണ് അതിപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ തേന്മാവിന് കൊമ്പത്തൊക്കെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പോലെയൊക്കെ അല്ലെങ്കിൽ കാലാപാനിയൊക്കെ വെച്ചിട്ട് നമുക്ക് വിശദീകരിക്കാവുന്ന പോലെ മനോഹരമായ ഫ്രെയിമുകളാണ് അവർ അണിയിച്ചൊരുക്കിയിരുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിമിങ്ങിൽ എനിക്ക് വളരെ താല്പര്യം തോന്നിയ സീനുകളിൽ ഒന്ന് മങ്ങാട്ടച്ചൻ്റെ ഒരു യാചനയുണ്ട് അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അവിടെയൊക്കെ ആ ഇരുട്ടും ലൈറ്റും ഷെയ്ഡും ഒക്കെ അവർ കറക്റ്റായിട്ട് സമന്വയിപ്പിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു മൂന്നാമത്തെ പോസിറ്റീവ് തരക്കേടില്ലാത്ത പ്രകടനങ്ങൾ എന്നേ ഞാൻ പറയുള്ളൂ നമ്മൾ ഓരോ താരത്തിനേയും കാണുമ്പോൾ നമുക്കറിയാം ഇയാളുടെ ക്യാരക്ടർ ഇന്നതാണെന്ന് കാര്യം അവർ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി പെറുക്കി പെറുക്കിയെടുത്ത് കാസ്റ്റ് ചെയ്തു വെച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അവർക്ക് വലിയ കാര്യമായിട്ട് പ്രത്യേകിച്ച് മുഴുവൻ നടന് പോലും മുഴുവനായി ഒന്നും ചെയ്യാനില്ലാത്ത രീതിയിലാണ് കഥാപാത്ര നിർമ്മിതി ഒക്കെ ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത് ബഹുഭൂരിപക്ഷം ആളുകളും പ്രഡിക്റ്റബിൾ അവർ സ്ഥിരം ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ചെയ്തതെങ്കിലും ചെയ്തതിനോട് ഒരു പരിധിവരെ ഭൂരിഭാഗം പേരും നീതി പുലർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് വരാം like ഒന്നാമത്തെ നെഗറ്റീവ് ഞാൻ പോസിറ്റീവ്സിൻ്റെ അവസാനം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഓരോ കഥാപാത്രത്തെയും നമുക്കറിയാം ഇയാൾ ഇങ്ങനെ ചെയ്യും ഇയാൾ ഇങ്ങനെ ചെയ്യില്ല ഇയാൾ ചതിക്കും ഇയാൾ നല്ലവനാണ് എന്ന് പറയുന്നത് നമ്മളെന്താണോ മനസ്സിൽ കാണുന്നത് അതതുപോലെ സ്ക്രീനിൽ കാണിച്ചു വരുന്നുണ്ട് പ്രിയദർശൻ സാറ് നിങ്ങളൊന്നും നിങ്ങളുടെ പ്രഡിക്ഷൻ തെറ്റിയിട്ട് വിഷമിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിനൊരു നിർബന്ധമുള്ളതുപോലെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സ്റ്റെപ്പിലൂടെ മറിഞ്ഞു മറിഞ്ഞു പോകുന്ന കുടം പ്രണയവും അതുമായി ബന്ധപ്പെട്ട സീനുകളും ഡയലോഗുകളും തെറ്റിദ്ധരിക്കും ിക്കലുകൾ രക്ഷപെടലുകൾ പ്രത്യേകിച്ച് അവസാനത്തെ ഞാൻ ഒത്തിരി സ്പോയിലർ ആവാതിരിക്കാൻ അല്ല സിനിമ ഇറങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്പോയിലർ തുളുമ്പി പോകുന്നതിനെ കുറിച്ച് ടെൻഷനാകേണ്ട കാര്യമില്ല എങ്കിൽ പോലും കുറച്ച് സ്പോയിലർ എലമെൻ്റുകൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ ആയിട്ടുള്ള കഥ പറച്ചിലായിരുന്നു അല്ലെങ്കിൽ അതിലെ ഓരോ സീക്വൻസുകൾക്കും അങ്ങനെയുള്ള പ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് തോന്നി രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഈ സിനിമയിൽ ലാലേട്ടനെ കൊണ്ട് എന്തോ ഒരു മാസ് ഡയലോഗ് പറയിപ്പിക്കുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പറയുന്ന ഒരു കാര്യമാണ് അതൊരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്ഷൗരം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് കേട്ടപ്പോൾ ഒരു തൊഴിലിനെ കുറച്ച് കണ്ടുകൊണ്ട് ഈ സംസാരിക്കുന്നൊരു ഒരു രീതി ഉണ്ടല്ലോ പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്തിരുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് സാമുദായിക രാഷ്ട്രീയ സംഘടനകളാൽ യാതൊരു വിവരവുമില്ലാത്ത ആളുകളാൽ അവഹേ ഒരു ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഇപ്പോഴുമുണ്ട് ജാതി അടിസ്ഥാനത്തിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ അവഹേളിക്കുന്ന ഒരു രീതി അത് നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ലാലേട്ടനെ പോലൊരു വലിയ ഫിഗറിനെ കൊണ്ടുവന്നുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങുന്ന ഒരു സിനിമയിൽ ഇത്തരമൊരു ഒരു ഡയലോഗിനെ ഈ രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പ്രിയദർശൻ സാർ എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഗംഭീര സിനിമകൾ ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ തളയ്ക്കപ്പെട്ടു പോയോ എന്ന സംശയം എന്നിലുണ്ടാക്കി അത്രയധികം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്ന് തോന്നിപ്പിച്ച ഒരു രംഗമായിരുന്നു അത് മൂന്നാമതൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഭാഷയാണ് വെട്ടിയിട്ട് പോലെ കിടക്കുന്നല്ലോ എന്ന് പറയുന്നതിൽ ഒരു മോശമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ മലബാറിലെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഷ അങ്ങനെ ആയിരിക്കാം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരക്കഥയിൽ അല്ലെങ്കിൽ സംഭാഷണ രചനാവേളയിൽ അത്തരം ഡയലോഗുകൾ കൊണ്ടുവന്നതായിരിക്കാം എന്നാൽ പിന്നെ മിനിമം അതൊന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു 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 മിനിമം സെൻസെങ്കിലും കാണിക്കണ്ടായിരുന്നോ എന്ന് തോന്നി ചില സമയത്ത് പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചതുപോലെ സംസാരിക്കും ചില സമയത്ത് എൻ്റെ ബായിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തും എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു സിദ്ദിഖ് സാറൊക്കെ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് ബാപ്പ എൻ്റെ ബാപ്പനെ പോലെ അല്ല ബാപ്പ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു കോമഡി സീനൊക്കെ ഉണ്ട് വളരെ പോപ്പുലറാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ആ കാലത്ത് പറഞ്ഞിരുന്ന അതേ ഡയലോഗുകൾ തന്നെ അല്ലെങ്കിൽ അതേ മോഡുലേഷനിൽ അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതേ ആൾ തന്നെ വീണ്ടും അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നത് സുഹാസിനി മാമിൻ്റെ ഡയലോഗ് ഡെലിവറിയിലൊക്കെ ഈ ഒരു മുഴച്ച് നിൽക്കൽ വല്ലാത്ത അരോചകമായി തന്നെയാണ് അനുഭവപ്പെട്ടത് ഞാൻ വീണ്ടും പറയുന്നു മയ പുയ ബല്ലാത്ത എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഷയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടാവാം ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മൂന്നാം ക്ലാസ്സിൽ കണ്ട മരക്കാർ എങ്ങനെയായിരിക്കാം എന്ന് ചിലപ്പോൾ സംവിധായകനടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കാം പക്ഷേ ഇടയ്ക്കിടക്ക് അവർ എം ജി യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസർ ആവുകയും ഇടക്കിടക്ക് വല്ലാത്ത പുയയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ അരോചകമായ അവസ്ഥയുണ്ടാവും അടുത്തൊരു നെഗറ്റീവായി തോന്നിയത് എഡിറ്റിംഗ് തന്നെയാണ് നമ്മൾ കുറേ ഷോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഗംഭീര ഷോട്ടാണ് അതെന്തായാലും ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരാൾ പറയുമ്പോൾ ഒരു എഡിറ്ററിൻ്റെ മനോധർമ്മമാണല്ലോ ഇത് വേണ്ട ഇത് ഈ കഥയുടെ ഈ ഒഴുക്കിനെ വല്ലാതെ തടസ്സപ്പെടുത്തും ഇത്രയും ഭാഗം നമുക്ക് ഒഴിവാക്കാം കാരണം ഇത് വല്ലാത്ത ഇഴച്ചിലാണ് എന്ന് തോന്നുകയും അങ്ങനെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അത്തരമൊരു ശ്രമം സിനിമയിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ആദ്യമായിട്ട് കടലിൽ വെച്ച് കുഞ്ഞാലിയുടെയും ഇളയപ്പയുടെ ഒക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പെട്ടെന്ന് ഇന്ന് പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് ഒരു സീക്വൻസ് അങ്ങ് എടുത്തിടുന്നത് പോലെയാണ് തോന്നിയത് അതെന്തിനായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യുന്ന പോലെ തോന്നി അടുത്തൊരു വലിയ നെഗറ്റീവ് പറങ്കികൾ കേരളത്തിലേക്ക് വന്നത് അവർ ഇവിടെ നിന്ന് എന്ത് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ മണ്ണിൻ്റെ ഭരണം പിടിച്ചടക്കുമെന്നും ഇവിടെയുള്ള പെണ്ണുങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും എന്നുള്ളതിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി നമ്മുടെ രാജ്യത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഘടന അവർ ഈ രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട് നമ്മളെ പാകിസ്ഥാനിലേക്ക് വിടുന്നതിന് മുൻപുള്ള ഒരു സമയത്ത് നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു മത്സരത്തിൽ തോക്കുകയോ തോറ്റത് നമ്മുടെ രാജ്യം മര്യാദയ്ക്ക് കളിക്കാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉടനെ അവർ പറയുന്നൊരു ഡയലോഗാണ് എന്നാൽ നിൻ്റെ അമ്മയും പെങ്ങളും എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ അതിന് കുറേയൊക്കെ കുറവ് വന്നിട്ടുണ്ട് എങ്കിലും ആദ്യം ദേശസ്നേഹം വേണമെന്ന് പറയും ദേശസ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയും പെങ്ങളെയും പിടിച്ച് വീട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ കൊണ്ടു കൊടുക്കൂ അല്ലെങ്കിൽ വാങ്ങിയെടുക്കൂ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഡയലോഗ് പറയില്ലേ ആ ഒരു രീതിയിലാണ് ഇവിടെയും രാജ്യസ്നേഹത്തിന് വേണ്ടി ആൾക്കാരെ ഒന്നിച്ച് ചേർക്കാൻ നോക്കുന്നത് ആദ്യം നാടിനു വേണ്ടി മണ്ണിനു വേണ്ടി എന്ന് പറഞ്ഞ് നോക്കി നടന്നില്ല എന്നാൽ പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള വീട്ടിലുള്ള കംപ്ലീറ്റ് പെണ്ണുങ്ങളെയും പറങ്കുകൾ കൊണ്ടുപോകും എന്ന് പറയുന്നത് പോലെ അപ്പോൾ അവർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ലോകത്ത് എവിടെയും ഇല്ലാത്തത് കൊണ്ടല്ലോ അവർ കേരളത്തിലേക്ക് വന്നത് ഓഫ് കോഴ്സ് അത്തരം ക്രൂരമായ ഇടപെടലുകൾ അത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അപ്പോഴും മുന്നിലേക്ക് എടുത്തു വെക്കുന്നത് മണ്ണ് പെണ്ണ് പൊന്ന് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രമാവുമ്പോൾ അതിന് പിന്നിലുള്ള ഒരുപാട് രാഷ്ട്രീയത്തിനെ അമർത്തിപ്പിടിച്ച് ഒഴിവാക്കി മാറ്റി നിർത്തിയൊക്കെ കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഇനിയും പറഞ്ഞു വരികയാണെങ്കിൽ കാർഡ്ബോർഡ് പെട്ടികൾ അടുക്കി വെച്ച് കറുത്ത പെയിൻ്റ് അടിച്ചതുപോലെയുള്ള കോട്ടകളടക്കം ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താനുണ്ട് എങ്കിൽ പോലും ഒടിയൻ സിനിമ ഇറങ്ങിയപ്പോൾ അന്നൊരു ഹർത്താൽ ദിവസമായിരുന്നു കഷ്ടപ്പെട്ട് നടന്ന് എങ്ങനെയൊക്കെയോ തിയേറ്ററിലേക്ക് എത്തിയ ഒരു വലിയ വിഭാഗം ആളുകൾ സിനിമ ഇഷ്ടപ്പെടാതെ അവരുടെ അമർഷം പങ്കുവെക്കുകയുണ്ടായി അതിനുശേഷം ഒരു രണ്ട് ദിവസം കൂടി അമർഷം പങ്കുവെക്കലുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആളുകൾ ഈ നെഗറ്റീവ് മുഴുവൻ കേട്ട് സിനിമ കാണാൻ കയറിയപ്പോൾ ആ നിങ്ങളൊന്നും പറഞ്ഞത്ര നെഗറ്റീവ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല എന്നൊരു രീതിയിലേക്ക് മാറുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഫാമിലി എന്തെങ്കിലും ആയിക്കോട്ടെ കണ്ടു നോക്കാം എന്ന രീതിയിൽ കയറുകയൊക്കെ ചെയ്ത് ആ സിനിമയുടെ നെഗറ്റീവ് എല്ലാം പോയി പോസിറ്റീവായെന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ ഒക്കെ വന്നിരുന്നു പിന്നീട് സിനിമ അല്ലാതെ റിലീസാവുമ്പോഴാണല്ലോ അടുത്തൊരു പൊതുജന അഭിപ്രായം രൂപീകൃതമാവുക എന്തായാലും ഈ സിനിമയെക്കുറിച്ചും ഒത്തിരി നെഗറ്റീവുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ തിയേറ്ററിലേക്ക് കയറുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക